മോദി കേരളത്തിൽ കാലുകുത്തുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയായിരുന്നു കേരള പോലീസ്. എന്നാൽ ഈ പദ്ധതിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പുതിയ നീക്കത്തിലൂടെ. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തിരിച്ചറിഞ്ഞ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു. കേസിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചതെന്നാണ് വിശദീകരണം. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി മോദി എത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ കൂടിയാണിത്. ഇതിനിടെയാണ് മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയത്. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ സുരേഷ് ഗോപിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. പകരം ചോദ്യം ചെയ്യലിനെ വിളിച്ചാൽ വരണമെന്ന നോട്ടീസ് നൽകി വിട്ടയച്ചു. ഇതിന് പിന്നിൽ ഭാവിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തേടലാണെന്ന വിലയിരുത്തൽ ഉയർന്നിരുന്നു. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു പരാതിക്കിടയായ സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ചുമലിൽ പിടിച്ചത്. ഒഴിഞ്ഞുമാറിയ ശേഷവും ഇത് ആവർത്തിപ്പിച്ചപ്പോൾ മാധ്യമപ്രവർത്തക കൈ തട്ടിമാറ്റി. മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചത് കാട്ടിയുള്ള പരാതിയിൽ 354A വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. കുറ്റപത്രത്തിൽ IPC 354 വകുപ്പ് കൂടി ഉൾക്കമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന് പറയുന്നു. ഹർജി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതിയുടെ നിരീക്ഷണം നിർണായകം. IPC 354A 1-4 വകുപ്പുകൾക്ക് പുറമെ 354ഉം 110ഉം A വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഒക്ടോബർ 27 സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ മനഃപൂർവ്വം ചിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ പരാതിക്കാരി കേസുമായി പോകുകയായിരുന്നു. നടക്കാവ് പോലീസാണ് സംഭവത്തിൽ കേസ് ചെയ്തത്. സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തത്. താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരാതിക്കാരി രഹസ്യ നൽകിയിരുന്നു. മാത്സല്യത്തോടെയാണ് മാധ്യമപ്രവർത്തകയോട് പെന്നും മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കും എന്നുമായിരുന്നു സംഭവത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം. ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകയ്ക്കെതിരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് അന്വേഷണത്തിന് ശേഷം പോലീസിന്റെ നിഗമനം. പരാതിയെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷിമൊഴിയും വീഡിയോ ദൃശ്യങ്ങളും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ആദ്യം IPC 304A വകുപ്പിന് പകരം IPC 354 എന്ന ചുമത്താൻ പോലീസ് തീരുമാനിച്ചത്. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള കുറ്റമാണിത്. കേരളപ്പുഴ 119A വകുപ്പ് കുറ്റപത്രത്തിൽ ഉണ്ടാവും. സ്ഥലത്ത് സ്ത്രീയോടുമായി പെരുമാറിയ കുറ്റമാണ്. അന്വേഷണ അവസാന ഘട്ടത്തിലാണെന്നും കുറ്റപരാതി സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥ SI ബിനു മോഹൻ വിശദീകരിച്ചു.